ഹലോ, അപ്പം ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറ്റുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാൻ വിശേഷമായിട്ടാണ്. അപ്പം നമുക്കിത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രിയായാലും പകലായാലും, അല്ലെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോൾ ഏതായാലും പറ്റൂല, ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് കുട്ടികൾക്ക് ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടി കൂട്ടാൻ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല, ഇത് മാത്രം മതി. അപ്പോൾ പണ്ടുള്ളത് പണ്ട് കാലത്തപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒക്കെ കൂട്ടാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാനൊക്കെ സ്കൂളിൽ പോയിനിയത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കൂട്ടാനുണ്ടാവുന്ന ആവശ്യമില്ല. ഇത് ശരിക്കും നമ്മൾ അടുപ്പത്ത് ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കണം കേട്ടോ, അപ്പോൾ അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വല്യുള്ളി, തക്കാളി, ഇതുപോലെ രണ്ട് മുട്ട. മുട്ട രണ്ടോ ഒന്നായാലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇനി മുട്ട ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ ഈ ഒരു ഇതിന്. അപ്പോൾ ഇനി നമുക്കിനി ഫസ്റ്റ് ഈ ഉള്ളിലേക്ക് ഒന്ന് ഒലിച്ചെടുക്കണം, എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിത്തോലൊക്കെ ഒന്ന് വാരിയിടാം കേട്ടോ. അതിന് ശേഷം ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം എന്തുമ്പോൾ ഒരു കറുപ്പ് ഭാഗം ഉണ്ടല്ലോ, കറുപ്പ് ഇങ്ങനെ പൊടിപ്പൊടി, അതെന്തായാലും പോയിക്കിട്ടാണ്ടോ. അത് ഒരു സൈസ് ഫംഗസാണ്, അത് നല്ല വിഷമാണ് നമുക്ക്. അപ്പോൾ നന്നായിട്ട് കഴുകി കളയാൻ മറക്കരുത്. ഇപ്പോൾ വാങ്ങണ എല്ലാ ഉള്ളിക്കും ഉണ്ട്, പ്രത്യേകിച്ച് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നനഞ്ഞു നിൽക്കണോണ്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടത്. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ നന്നായിട്ട് കഴുകി കളയണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ അതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഉള്ളി. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ഏകദേശം ഇതാ അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര ചെറുതാക്കി കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണത്. പിന്നെ ഈ ഒരു കൂട്ടാൻ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ അധികം ഉണ്ടാക്കുന്നുണ്ട്, കാരണം അവരിത് വെറുതെ തന്നെ കഴിക്കുമല്ലോ. അവർക്ക് ഇങ്ങനത്തേക്കാണ് ഇഷ്ടം, മീനും അർച്ചിലാരൊക്കെ ഇഷ്ടം. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കൂട്ടാൻ തന്നെ ഇഷ്ടം, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കണം. അപ്പോൾ ഇത് രാത്രി ഉച്ചയ്ക്ക് ബീഫ് ഉണ്ടായിരുന്നു, അപ്പോൾ രാത്രിയൊക്കെ ഇല്ല. അപ്പോൾ ഞാൻ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കൂട്ടാനാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പെട്ടെന്ന് ആവും ചെയ്യും. നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതിന് ഞങ്ങൾ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ. ഉള്ളി ചിലവിൽ ഉള്ളി വാട്ടി ചെയ്തറി, ചിലർ ഉള്ളി തക്കാളി വാട്ടി ചെയ്തറി, ചിലർ മുട്ടച്ചമ്മന്തി, അല്ല സോറി ഉള്ളിച്ചമ്മന്തി അറി, ചിലർ ഉള്ളി മുട്ടി ഒക്കെ പാട് ഉള്ളി വാട്ടിയതെന്നൊക്കെ പറയും. ഏതായാലും നല്ല പൊള്ളിയാണ് കേട്ടോ, നമുക്ക് അടിപൊളി സാധനമാണ്. ഒട്ടും മിക്ക എല്ലാവർക്കും അറിയണതായിരിക്കും. അപ്പോൾ നമ്മൾ ഏതായാലും ഇത് ചട്ടിക്ക് ഇട്ടിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ചട്ടിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ പറഞ്ഞത് ചീനച്ചട്ടിയിലാണെങ്കിൽ അത് വേറെ തന്നെ ടേസ്റ്റുമാണ്. ആ കളർ ചേഞ്ചിങ്ങും അതൊക്കെ വേറെ ലെവലാണ് കേട്ടോ. ആ ഒരു ഇതൊന്നും നമുക്ക് ഈ ഗ്യാസുമ്മേ ഉണ്ടാക്കി കിട്ടൂല. അങ്ങനെ ഇത് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് നിന്ന് അടച്ച് വെച്ച് വേവിക്കണം, എന്നാലേ ഇത് പെട്ടെന്ന് വയന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിം ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ തക്കാളി ഒക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി വാട്ടിയിട്ട് വേണം നമുക്ക് തക്കാളി അയക്ക് ചേർത്തെടുക്കാനായിട്ട്. അപ്പോൾ തക്കാളി നമ്മൾ അരിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു മൂക്കുണ്ടല്ലോ, അതെന്തായാലും ചെത്തിക്കളയാണ് കേട്ടോ. അത് വിഷമാണ്, നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല. എന്നാലും കുറേ പേരിങ്ങനെ ഉണ്ട് അതറിയാത്തതുകൊണ്ട് പ്രശ്നമാക്കാതെ അതൊക്കെ എടുക്കണമെങ്കിൽ. പക്ഷേ ഒരു സൈസ് വിഷമാണ് കേട്ടോ, നമുക്ക് നമ്മളെ വയറ്റക്ക് പറ്റൂല. അപ്പോൾ എന്തായാലും എല്ലാവരും കളയണം. നന്നായിട്ട് കഴിക്കും വേണം തക്കാളി. തക്കാളി നമുക്ക് പശുവസ്തുവാണെങ്കിലും ഇതിൻ്റെ ഇല, ഈ തക്കാളി ചെടീൻ്റെ ഇല ഭയങ്കര വിഷമാണ് കേട്ടോ. അതൊന്നും ഒരിക്കലും നമ്മൾ തിന്നൊന്നും ചെയ്യരുത്, ഭയങ്കര വിഷമാണ്. ഒക്കെ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ വീട്ടിൽ പോകുന്ന തക്കാളി ചെടി ഒക്കെയാണെങ്കിൽ കുട്ടികളൊക്കെ വായിട്ട് കാണാൻ തിന്നതൊക്കെ ശ്രദ്ധിക്കണേ. നമ്മൾ തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി നമ്മൾ ഉള്ളി വഴന്നിട്ട് വേണം ഇതിട്ടെടുക്കാൻ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് രണ്ട് പച്ചുളക്ക് കൊടുത്തുകൊണ്ട് അതിങ്ങനെ നടുക കീറി വെക്കണം കേട്ടോ. നമ്മുടെ കത്ത് നല്ല മുറിച്ചുണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കീറി കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ വയന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം എനിക്ക് തോന്നിയത് കുറച്ച് കുറവാണോ എന്ന് തോന്നി. കാരണം അപ്പോൾ എന്താ അറിയില്ല. അപ്പോൾ ഞാൻ ഒരു തക്കാളിയോട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് അരിഞ്ഞിടാൻ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി കൂടി എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിക്ക് ഇപ്പോൾ വില ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വില ഇല്ലാതെ കിടക്കണുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും വെറുതെ നമ്മൾ ചീഞ്ഞ് കളയേണ്ടല്ലോ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ചുകൂടി അരിഞ്ഞിടുകയാണ് കേട്ടോ. തക്കാളി ഏറി വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റ് കൂടെ തന്നെ ഉള്ളൂ. അയച്ചു ഞാൻ ഒന്നായിട്ട് പുള്ളിലേറെ തക്കാളി ആകും വേണ്ട, പിന്നെ ഉള്ളി കടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതാണ് പ്രശ്നം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ രണ്ട് മിനിറ്റോളം ഞാൻ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്, കാരണം തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ചാണ് കേട്ടോ, അല്ല നമ്മൾ ഫുള്ളിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും.
അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ കുറച്ച് വെച്ചേക്കാണ് കേട്ടോ തീ. നമുക്കിതിലേക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്തെടുക്കണം. നമ്മൾ എന്തൊക്കെയാണോ മസാലപ്പൊടികൾ ചേർക്കുക അതൊക്കെ ചേർത്തെടുക്കുക കേട്ടോ. ഞാൻ അവിടെ മഞ്ഞൾ, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുരുമുളകാണെങ്കിൽ അത് ചേർക്കുക, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് മഞ്ഞളും മുളകും മല്ലിപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ. കാരണം സത്യം പറയുകയാണെങ്കിൽ ഒരു മടി പിടിച്ചിട്ടുള്ള സമയം കൂടിയാണ്. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ചാണ് വന്നത്, കൂട്ടാനുമില്ല, മടിയായി. അപ്പോൾ ഏതായാലും ഉള്ളതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചേർത്തെടുക്കട്ടെ. നമ്മൾ ആദ്യം ചേർത്തിക്കണ്. അപ്പോൾ അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് വേണ്ട നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ച് പൊട്ടിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട്. മുട്ട ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇത് നല്ലതായിട്ട് വന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കും ചെയ്യാം കേട്ടോ ചോറ്റക്ക്. അപ്പോൾ ഇനി മുട്ടേൻ്റെ ആവശ്യമൊന്നുമില്ല, മുട്ട ചേർത്താൽ വേറെ ടേസ്റ്റുമാണ്. അപ്പോൾ അതോടാണ് മുട്ട ചേർക്കുന്നത്. ഇനി മുട്ട ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി മുട്ട അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാതെ നിൽക്കുന്നു വേണ്ട. അങ്ങനെ നമ്മളിതൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയമാണ് നമുക്ക് മുട്ടയിലേക്ക് പൊട്ടിച്ച് ഒഴിക്കേണ്ടത്. നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. കൂടിയാലും അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാകും, കുറഞ്ഞാലും അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവും, അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് മുട്ടിയോടെ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഉള്ളി മൊത്തത്തിൽ ഈ മുട്ടിയിലൊന്ന് മിക്സ് ആവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടോളി, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വെള്ളം പോലെ നിൽക്കും. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടിക്കോളും. നമ്മളത് ഏകദേശം വെന്തിക്കണേ. ഇനി നമുക്കിതിലേക്ക് ഞാൻ കറിവേപ്പില പൊട്ടി ഇതിലേക്ക് ചേർത്തിട്ടില്ല, നമ്മളിത് രാത്രി ഉണ്ടാക്കണത്. അപ്പോൾ കറിവേപ്പില ചേർത്ത് ആ ടേസ്റ്റ് കിട്ടും. ഇനി മല്ലിയിലുണ്ടെങ്കിലും അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേറെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും പിന്നെ കയ്യിലില്ല. അപ്പോൾ കറിവേപ്പില പുറത്ത് പോയാൽ കിട്ടും. അപ്പോൾ ഞാൻ രാത്രിയാണ്, മഴയാണ്, പിന്നെ അങ്ങനെ പോയില്ല, മടിച്ചിങ്ങനെ നിന്നു. അപ്പോൾ ഏതായാലും നമ്മൾ കൂട്ടാനൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് കുട്ടിയാൾക്ക് ഞാൻ ചോറ് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടിയാൾക്ക് അവർ ഒറ്റയ്ക്ക് കഴിക്കാൻ കേട്ടോ, ചെറിയ മോൾക്ക് ഇഷ്ടം. അപ്പോൾ ഇനി ഒറ്റയ്ക്ക് ഇങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വാരി തിന്നോളും. അപ്പോൾ രണ്ടാൾക്കും തന്നെ വിളമ്പി കൊടുക്കുകയാണ് സെപ്പറേറ്റ് പാത്രത്തിലാക്കിങ്ങാണ്ട്. പിന്നെ ചോറ് വിളമ്പി നമുക്ക് പിന്നെ ഉച്ചക്ക് കുറച്ച് പയറുപ്പേരി ഉണ്ടായിന് ബാലൻസ്, അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇന്ന് വെണ്ടക്ക കറിയായിരുന്നു, അപ്പോൾ അതുമുണ്ട്. പിന്നെ നമുക്ക് ഇറച്ചും മീനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മുട്ടൻ്റെ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ഇറച്ചി മീനില്ലെങ്കിൽ കൂട്ടാനില്ല എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേരിനാണ് ഞാൻ ഈ ഒരു ഇതുണ്ടാക്കിയത് കേട്ടോ, ഉള്ളി ചമ്മന്തി. അപ്പം നമ്മൾ ആ ഉള്ളി ചമ്മന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് പറ്റിയതാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ കുറച്ച് ഇട്ട് കൊടുക്കണുള്ളൂ. ഇനി ചോദിച്ച് വരുമ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. അപ്പോൾ അവർ അവിടെ ഹാളിലാണ് കേട്ടോ, അവിടെ കളിച്ചാണ്. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. രണ്ടാൾ ഒരുമിച്ച് അങ്ങനെ തിന്നോളും. അങ്ങനെ നമ്മളിവിടെ ഈ ഒരു തട്ടിക്കൂട്ടി കൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പയറുപ്പേരി, അച്ചാറ്, അങ്ങനെ എല്ലാം കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മക്കൾ ഇവിടെ തിന്നാൻ വേണ്ടിയിട്ട് കൈ കഴുകുകയാണ്. അവരോട് നല്ല കളിയിലേന് കേട്ടോ. അപ്പോൾ ചെറിയ മോക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ആദ്യം മടിച്ച് നിന്നിട്ടുണ്ട് കൈ കഴുകാൻ. പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ മുട്ട കൂട്ടാനെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഏതായാലും 36 വന്ന് കഴിയൊക്കെ കഴുകി തിന്നിട്ടുണ്ട്. അവൾക്ക് സ്വന്തമായിട്ട് തിന്നണ തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ വാരിക്കൊടുത്തവരെത്ര തിന്നൂല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. നമ്മളെ തട്ടിക്കൂട്ടി കൂട്ടാനും അതുപോലെ നല്ല ചോറും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.